മുഖ്യമന്ത്രി പിണറായി വിജയനെയും സിപിഎമ്മിനെയും എം വി ഗോവിന്ദനെയും ഒക്കെ ആദ്യമായൊന്നുമല്ല സ്വപ്ന സുരേഷ് വലിച്ചു കീറുന്നത്, വിമർശിക്കുന്നത്. തന്റെ പുതിയ യൂട്യൂബ് ചാനലിലൂടെ സ്വപ്ന സുരേഷ് കുറിച്ചുകൊള്ളുന്ന ചോദ്യങ്ങൾ സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചിരിക്കുകയാണ്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെ കേരളത്തിലെ സിപിഎമ്മും എസ്എഫ്ഐയും ഉയർത്തിയ ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ അതിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടും കേരള ഗവർണർക്കൊപ്പം അതിശക്തമായി നിലകൊണ്ടുകൊണ്ടും സ്വപ്ന സുരേഷ് സിപിഎമ്മിനോടും സഖാക്കന്മാരോടും ചോദിച്ച ചോദ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത്. മാത്രമല്ല, എം വി ഗോവിന്ദൻ നൽകിയ മാനനഷ്ട കേസിൽ സ്വപ്ന സുരേഷ് കോടതിയിൽ ഹാജരായില്ല എന്ന വാർത്തകളും ചർച്ചയാവുകയാണ്. സ്വപ്ന സുരേഷിനെതിരെ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയ മാനനഷ്ട കേസിൽ ഇത്തവണയും സ്വപ്ന സുരേഷ് കോടതിയിൽ ഹാജരായില്ല. തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് പരിഗണിച്ചെങ്കിലും കോടതി അയച്ച സമൻസ് സ്വപ്ന സ്വീകരിക്കാതെ മടങ്ങുകയായിരുന്നു. പ്രസ്തുത വിലാസത്തിൽ സ്വപ്ന താമസമില്ലെന്ന് കാണിച്ചാണ് സമൻസ് മടങ്ങിയത്. രണ്ടാം പ്രതി വിജേഷ് പിള്ള അഭിഭാഷകൻ വഴി അവധി അപേക്ഷ നൽകി. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും എതിരായ ആരോപണങ്ങൾ പിൻവലിക്കാൻ എം വി ഗോവിന്ദൻ വിജേഷ് പിള്ള വഴി 30 കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്ന് സമൂഹമാധ്യമത്തിലൂടെ സ്വപ്ന വെളിപ്പെടുത്തിയിരുന്നു. ഇതിനെതിരെയാണ് എം വി ഗോവിന്ദൻ 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട കോടതിയിൽ അഭിഭാഷകനായ നിക്കോളാസ് ജോസഫ് മുഖേന പരാതി നൽകിയത്. കേസ് 28-ന് വീണ്ടും പരിഗണിക്കും. നേരത്തെ പോയ വർഷം അവസാനം സ്വർണ്ണക്കടത്ത കേസിൽ സ്വപ്നയ്ക്ക് 6 കോടിയും ശിവശങ്കറിന് 50 ലക്ഷവും കസ്റ്റംസ് പിഴ ചുമത്തിയ വാർത്തകളും കേരളം സജീവമായി ചർച്ച ചെയ്തിരുന്നു. നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തിയ കേസിൽ സ്വപ്ന സുരേഷിനും കൂട്ടാളികൾക്കും വൻതുക പിഴ ചുമത്തി കസ്റ്റംസ് രംഗത്ത് വന്നതും കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ചയാക്കിയതും സോഷ്യൽ മീഡിയ ഇത് ഏറ്റെടുത്തതും ഒക്കെ പോയ നാളുകളിലാണ്. കേസിലെ പ്രധാന പ്രതികളായ സ്വപ്ന, പി എസ് സരിത, സന്ദീപ് നായർ, കെ ടി റമീസ, UAE കോൺസുലേറ്റ് മുൻ കോൺസുൽ ജനറൽ ജമാൽ ഹുസൈൻ അൽസാബി, മുൻ അഡ്മിൻ അറ്റാഷെ റാഷിദ് ഖാമിസാൽ അഷ്മേയി എന്നിവർക്ക് 6 കോടി വീതമാണ് കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ പിഴ ചുമത്തിയത്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കറിന് 50 ലക്ഷം രൂപ പിഴയും ചുമത്തിയിരുന്നു. മൊത്തം 44 പ്രതികളുള്ള കേസിൽ ഇനിയും ചിലരെ പിടികൂടാനുണ്ട്. ഇവരൊഴികെയുള്ള പ്രതികളിൽ നിന്നാണ് 67 കോടിയോളം രൂപ പിഴ ഈടാക്കാൻ ഉത്തരവിട്ടത്. മറ്റു പ്രതികളെ കൂടി പിടികൂടിയാൽ ഇവരിൽ നിന്നും പിഴ ഈടാക്കണമെന്ന് ഉത്തരവിൽ പറഞ്ഞിരുന്നു. രാജ്യത്ത് ആദ്യമായാണ് സ്വർണ്ണക്കടത്ത് കേസിൽ ഇത്രയും വലിയ തുക പിഴ ഈടാക്കുന്നത് എന്നാണ് വിവരങ്ങൾ. പ്രതികളിൽ പലരുടെയും ആഡംബര വാഹനങ്ങളും കസ്റ്റംസ് കണ്ടുകെട്ടിയിരുന്നു. 2020 ജൂലൈ 5-നാണ് തിരുവനന്തപുരം കാർഗോ കോംപ്ലക്സിൽ നിന്ന് കസ്റ്റംസ് സ്വർണം പിടിച്ചെടുത്തത്. ഏകദേശം 15 കോടിയോളം രൂപ മൂല്യം കണക്കാക്കുന്ന 30 കിലോ സ്വർണമാണ് പിടികൂടിയത്. 2019 മുതൽ 2020 ആദ്യ പാദം വരെ നയതന്ത്ര ബാഗേജ് വഴി പ്രതികൾ സ്വർണം കടത്തിയെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും ഭാര്യ കമലാ വിജയനും മകൾ വീണാ വിജയനും നേരെ നിരന്തരമായി സ്വപ്ന സുരേഷ് പലപ്പോഴായി ആരോപണങ്ങൾ ഉന്നയിച്ച് മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും രംഗത്ത് വന്നിരുന്നു. ഇപ്പോഴതാ വീണ്ടും സ്വപ്ന സുരേഷ് അതിശക്തമായി തന്നെ സംസ്ഥാന സർക്കാരിന് നേരെ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. സ്വപ്ന സുരേഷ് തന്റെ യൂട്യൂബ് പേജിലൂടെയാണ് ശുദ്ധമായ കൈകൾ, ക്ലീൻ ഹാൻഡ്സ് എന്ന പേരിലുള്ള വീഡിയോയുമായി വന്ന് അതിശക്തമായി ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്.